അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ബെറി ആൻഡ് ചെറിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. മാംഗോ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ കോൺഫ്ലവർ, ചൈന ഗ്രാസ്, ജെലാറ്റിന്, കസ്റ്റാർഡ് പൗഡർ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒട്ടും തന്നെ കുക്കിംഗ് ആവശ്യമില്ലാത്ത ഒരു പുഡിംഗ് റെസിപ്പി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗും നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി. മാംഗോ പുഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് മാംഗോ എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ ടീ കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതാണ്. ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ എന്നിവ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചതാണിത്. അത് ജസ്റ്റ് ഓപ്ഷനലാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ പക്കിന്റെ നല്ല തിക് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/2 കപ്പ് വീതം കണ്ടൻസ്ഡ് മിൽക്ക്, തിക് ക്രീം എന്നിവ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അതാണ് നമ്മുടെ കേക്കിന്റെ ബേസ്. അങ്ങനെ ഞാൻ മിക്സിയിൽ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പാൽപ്പൊടി ആണ് ചേർത്തിട്ടുള്ളത്. പാല് ചേർത്താൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ലൂസാവും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിൽ മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ പിന്നെ ഇതിൽ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഈ മാംഗോ സ്മൂത്തിയുടെ മധുരമാണ് നമ്മുടെ പുഡിംഗിന്റെ ടേസ്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോ സ്മൂത്തിയുടെ പകുതി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ടീ കേക്ക് എടുത്ത് ഇതിന്റെ മേലെ പരത്തി വെക്കാം. ഞാനിവിടെ ടീ കേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ടീ കേക്കോ കേക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് എടുത്താലും മതിയാവും. അതിന്റെ സൈഡൊക്കെ ബ്രൗൺ കളറിലുള്ള സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ ബാക്കി സ്മൂത്തി ഒഴിച്ചു കൊടുത്താലും മതിയാവും. ബ്രെഡ് എടുത്താലും നമ്മുടെ പുഡിംഗ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കേക്കിന്റെ ഒരു ടേസ്റ്റ് വരില്ലാന്നേ ഉള്ളൂ. പക്ഷെ പുഡിംഗ് ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാനിത് അത് മുഴുവൻ ഒഴിച്ചു കൊടുത്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതിയാവും. ഇനി നിങ്ങളെടുത്ത് ഇതേപോലെ ഇങ്ങനെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചാൽ ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പിസ്ത കട്ട് ചെയ്ത് വെട്ടെടുക്കാം, ബദാം ഇട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാംഗോ കട്ട് ചെയ്തിട്ട് വെച്ചാൽ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുക്കണം. ഞാനിത് തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണ് ചെയ്തത്, ഓവർനൈറ്റ് വെക്കുക ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റും ഉണ്ടാവും, ഒന്നും കൂടെ ഹാർഡും ആയിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനെ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ.